നാട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. പ്രഗ്നൻ്റ് ആകുന്ന എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു ചേഞ്ചസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. പ്രഗ്നൻ്റ് ആകുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റി തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ക്യൂരിയസ് ആയിട്ടിരിക്കുന്നവരാണ് എപ്പോഴും പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സ്ത്രീകൾ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും പലരും പറയാറുണ്ട്, ചേച്ചി ഞങ്ങൾക്ക് ആൻസൈറ്റി വരുന്നുണ്ട് ഈ ലക്ഷണങ്ങളൊക്കെ കേട്ടിട്ട് എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ളവർ ഈ വീഡിയോസ് കേൾക്കണ്ട കേട്ടോ. കാരണം സംസാരിക്കുന്നത് ഒരു ഏർലി പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ്. ഓൾറെഡി ആൻസൈറ്റി അല്ലെങ്കിൽ നമുക്ക് എന്താകുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നവർ ഈ വീഡിയോസ് ഒട്ടും തന്നെ കേൾക്കണ്ട കേട്ടോ. ഈ വീഡിയോസ് സംസാരിക്കുന്നത് ഇപ്പോൾ നമ്മളുടെ ശരീര രീതി വെച്ചിട്ടും നമ്മളുടെ ജീവിത രീതിയിൽ വരുന്ന വ്യത്യാസങ്ങൾ അനുസരിച്ചിട്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ എത്തുന്ന കെമിക്കൽസ് നമ്മളുടെ ശരീരത്തിൽ എത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഹോർമോണൽ ഇംബാലൻസസും പ്രശ്നങ്ങളും നമ്മളുടെ ശരീരത്തിലുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും പലർക്കും ഉണ്ടാകുന്നത് ഭയങ്കര വിയേർഡായിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളാണ്. വിയേർഡായിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോഴേക്കും ഇതൊരു പ്രഗ്നൻസി ലക്ഷണമാണോ എന്ന് നമ്മൾ വരെയും ചിന്തിക്കുന്ന തരത്തിലുള്ള ലക്ഷണങ്ങളായിരിക്കും പലർക്കും ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും പലരും അവരുടെ ഏർലി സ്റ്റേജിൽ ബോഡി കെയർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ മിസ്കാരേജ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അതൊക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വളരെ കുഞ്ഞു കുഞ്ഞും മൈന്യൂട്ടുമായിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ശരീരം ശ്രദ്ധിക്കുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ, ചെയ്യുന്ന ജോലികളിൽ, നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ പ്രഗ്നൻസി പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും കേട്ടോ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നമ്മൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് വെയിനിൽ സംഭവിക്കുന്ന മാറ്റത്തെ പറ്റിയിട്ടാണ്. നമുക്ക് വെയിൻസ് ഒക്കെ, അതായത് നമ്മുടെ ഞരമ്പുകളൊക്കെ വിസിബിൾ ആയിട്ടുള്ളവരാണ് പലരും തന്നെ. അവരുടെ കൈത്തണ്ടയുടെ ഭാഗത്ത്, അതുപോലെ തന്നെ അവരുടെ കൈയുടെ ആ പുറമെയുള്ള പുറം ഭാഗത്തൊക്കെ പലർക്കും വെയിൻസ് വിസിബിൾ ആകും. നമുക്ക് സാധാരണയായിട്ട് ഉണ്ടാകുന്ന വെയിനിന്റെ കളർ അല്ലെങ്കിൽ നമ്മുടെ ഞരമ്പിന്റെ കളർ എന്ന് പറയുന്നത് ഗ്രീൻ കളറാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും വെയിൻ നമുക്ക് തെളിഞ്ഞു വരുന്നത് ഗ്രീൻ കളറിലാണ്. പക്ഷേ പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീയുടെ വെയിനിലുണ്ടാകുന്ന ചേഞ്ചസ് അനുഭവപ്പെടുന്നത് ഒരു ബ്ലൂയിഷ് ആയിട്ടുള്ള കളറിലായിരിക്കും. ഗ്രീനും ബ്ലൂവും തമ്മിൽ ചേർന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ ജോയിൻ ആയി കഴിയുമ്പോൾ ഒരു കളർ വ്യത്യാസം നമുക്ക് അവിടെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇതേ ഒരു വ്യത്യാസം തന്നെയായിരിക്കും പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീയുടെ വെയിനിൽ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രവർത്തനവും കൂടി അവിടെ സംഭവിക്കാം. അതിന്റെ പേരാണ് സ്പൈഡർ വെയിൻ. സ്പൈഡർ വെയിൻ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഞരമ്പുകൾ, കുഞ്ഞു കുഞ്ഞു ഞരമ്പുകളൊക്കെ കെട്ടുപടഞ്ഞിരിക്കുന്നത് പോലെയുള്ള ഒരു സ്പൈഡർ ഫോർമാറ്റിൽ അവിടെ വിസിബിൾ ആയിരിക്കും വെയിൻസ് ഒക്കെ. ഞാനിവിടെ ഇമേജ് കൊടുത്തേക്കാം കേട്ടോ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏർലി സ്റ്റേജിൽ ഹാർട്ട് കൂടുതൽ ബ്ലഡ് നമ്മളുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലോട്ടും പമ്പ് ചെയ്യുന്നു. ഏർലി സ്റ്റേജിൽ ആ ഒരു പമ്പിങ്ങിന്റെ ഡിഫറൻസ് നമുക്ക് കാണാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രഗ്നൻസിയുടെ ഒരു റിക്വയർമെന്റ് ഉണ്ടാകും. അതായത് ആദ്യത്തെ 3 മാസം ഏറ്റവും കൂടുതൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണ് ആദ്യത്തെ 3 മാസം. നമുക്ക് കിട്ടാനും നമുക്ക് പോകാനും സാധ്യതയുള്ള സമയം. ഈ സമയത്ത് ആ ഒരു എംബ്രിയോയെ ഒന്ന് നറിഷ് ചെയ്യണമെങ്കിൽ നമുക്ക് കിട്ടുന്ന പല ന്യൂട്രിയൻസും കുഞ്ഞിലോട്ട് കൊടുത്ത് കുഞ്ഞിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഗ്രോ ചെയ്ത് എടുക്കേണ്ട ഒരു ആവശ്യം നമ്മുടെ ശരീരത്തിന് ഉണ്ട്. ഈ പ്രവർത്തനം അവിടെ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് എക്സ്ട്രാ ബ്ലഡ് സർക്കുലേഷൻ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുന്നു. നോർമലി ഉണ്ടായതിനേക്കാളും ഒരു 20-30% വരെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ട് ആ സർക്കുലേഷന്റെ ഫ്ലോ കൂടുന്നതിന്റെ ഭാഗമായിട്ടും നമ്മുടെ വെയിൻസിൽ, അതായത് നമ്മുടെ ഞരമ്പിൽ, ഈ ഒരു കളർ ചേഞ്ചസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ കളർ ചേഞ്ചസ് ഫീൽ ചെയ്യുന്ന ശരീരഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഒബ്വിയസ്ലി ഏറ്റവും ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ബ്രസ്റ്റ് ആണ്. ബ്രസ്റ്റിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ട് ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രസ്റ്റിലെ ഗ്രന്ഥികൾ പ്രിപ്പയർ ആവുന്നതിന്റെ ഭാഗമായിട്ടും ഒബ്വിയസ്ലി ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് ഏറ്റവും ആദ്യം വേണ്ടത് നമ്മുടെ ബ്രസ്റ്റിലോട്ടാണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ വയർ. നമ്മുടെ എംബ്രിയോ ഗ്രോ ആകുന്നതിന്റെ ഭാഗമായിട്ട് ആ ഒരു സർക്കുലേഷൻ നമ്മുടെ വയറിലോട്ടും ഉണ്ടാകും. അപ്പോൾ വയറിന്റെ ഭാഗത്തും അതുപോലെ തന്നെ വിസിബിൾ ആയിട്ടുള്ള വെയിൻസ് കടന്നു വരുന്ന ഭാഗമായിട്ടുള്ള നമ്മുടെ കാലിന്റെ തൊടയുടെ ഭാഗത്തും നമ്മുടെ ഫേസിലും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഏറെക്കുറെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇത് വിസിബിൾ ആകുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്ററിന്റെ സമയത്തായിരിക്കും വിസിബിൾ ആവുന്നത്. കാരണം നമ്മുടെ ശരീരം അപ്പോഴേക്കും ഒരു രൂപമാറ്റം പ്രിപ്പയർ ആയി തുടങ്ങുമ്പോഴേക്കും അതുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടുന്നത് ആ ഒരു സമയങ്ങളിലായിരിക്കും. ആ പൊരുത്തപ്പെടുന്ന സമയത്തെ ലക്ഷണങ്ങളും വ്യത്യാസങ്ങളും നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വെയിൻസിലൊക്കെ ഒരു ബ്ലൂയിഷ് ആയിട്ടുള്ള കളർ വരുന്നത് നമുക്ക് ഏർലി സ്റ്റേജിൽ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും.
സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് സ്പൈഡർ വെയിൻസ് ആണ്. സ്പൈഡർ വെയിൻസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ മുഖത്തിന്റെ ഭാഗത്ത് വെയിൻ ഇങ്ങനെ നമുക്ക് റെഡ് കളറിൽ തന്നെ ആ ഒരു ഫീലിങ്സ് ഉണ്ടാകും, ഇങ്ങനെ ഞരമ്പ് ഇങ്ങനെ കെട്ടിക്കെട്ടിക്കെട്ടിയിരിക്കുന്നത് പോലെ നമുക്ക് തോന്നാം. നമ്മുടെ കഴുത്തിന്റെ ഭാഗത്ത് സ്പൈഡർ വെയിൻസ് വരാം, അല്ലെങ്കിൽ നമ്മുടെ തൊടയിടുക്കിന്റെ ആ ഒരു ഭാഗത്ത് നമ്മുടെ ആ ഒരു തൊട തുടങ്ങുന്നതിന്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് ഉണ്ടല്ലോ, ആ ഭാഗത്ത് നമുക്ക് സ്പൈഡർ വെയിൻസ് അനുഭവപ്പെടാം. കട്ടിയായ ഒരു വെയിനിന്റെ തുടിപ്പായിരിക്കില്ല നമുക്ക് സ്പൈഡർ വെയിനിൽ ഉണ്ടാവുന്നത്. വളരെ നേർത്ത തരത്തിൽ നമുക്ക് ഞരമ്പുകൾ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് അല്ലെങ്കിൽ അവിടെ രക്തയോട്ടം നമുക്ക് തെളിഞ്ഞു നിൽക്കുന്നത് വിസിബിൾ ആകുന്ന തരത്തിലുള്ള വെയിൻസ് ആയിരിക്കും സ്പൈഡർ വെയിൻസിൽ ഉണ്ടാവുക കേട്ടോ. ഈ രണ്ട് സിറ്റുവേഷൻസ് ആണ് ഏറ്റവും കൂടുതൽ നമ്മളുടെ ഞരമ്പിൽ അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ പ്രഗ്നന്റ് ആകുന്ന സ്ത്രീകൾക്ക് വെരിക്കോസ് വെയിനും ഉണ്ടാവാറുണ്ട്. ആ കണ്ടീഷനെ പറ്റിയിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അതിനെപ്പറ്റി ഇവിടെ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കേട്ടോ. ഇത്തരത്തിലുള്ള വെയിനിൽ തുടിപ്പുകളും വ്യത്യാസങ്ങളും നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ സ്പൈഡർ വെയിനൊക്കെ ഏകദേശം നിങ്ങളൊന്ന് പ്രഗ്നന്റ് ആയ നമ്മുടെ ഡെലിവറി ഒക്കെ കഴിയുന്ന സമയത്ത് ഒരു കഴിഞ്ഞ് ഒരു 3 മാസത്തിനകത്ത് തന്നെ അപ്രത്യക്ഷമായിക്കോളും. ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ശരീരം നന്നായി ശ്രദ്ധിക്കാനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുക കേട്ടോ. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക, ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ ധാരാളം എടുക്കുക, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ധാരാളം എടുക്കുക. അങ്ങനെ നിങ്ങളുടെ പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ, യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, അതായത് കമൻസിൽ ഒട്ടും തന്നെ റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റാത്ത തരത്തിലുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അറ്റാച്ച്മെന്റ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിൽ ചെയ്യുക. മെയിൽ ചെയ്തതിന് ശേഷം മെയിൽ ചെയ്തിട്ടുണ്ട് ഇത്ര പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് നിങ്ങൾ കമന്റ്സിൽ പറയാം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.